ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ബ്രെഡ് KFC റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അടിപൊളി, കാണാൻ തന്നെ എന്താന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് സൈഡിൽ തന്നെ ആ കോൺഫ്ലെക്സ് ഒക്കെ ഇരിക്കണുണ്ടല്ലേ, അടിപൊളി. എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേട്ടോ മീഡിയ. കേട്ടോ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ബ്രെഡ് വെച്ച് KFC ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കന്റെ ഒന്നല്ല, വെജിറ്റേറിയൻ ആണ്, ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ നമ്മ 4 മണിക്ക് ചായ ഒക്കെ വെക്കുമ്പോ അതിന്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ്. എല്ലാവർക്കും കഴിക്കാം, വെജിറ്റേറിയൻ ആയവർക്കും കഴിക്കാം, നോൺ വെജ് ആയവർക്കും കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഇത് വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം ഉണ്ടോ? നല്ല ടേസ്റ്റി ആണ്, അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിലും പിന്നെന്താ പറയാ, വളരെ ചെലവ് കുറഞ്ഞ രീതിയിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ബ്രെഡ് മാത്രം മതി, ബ്രെഡ് പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും, അത് നമ്മുടെ വീഡിയോയിൽ കാണാം. ഭയങ്കര സമയ ലാഭമാണ്, ഏകദേശം ഒരു 15 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. 15 മിനിറ്റ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഇത് കഴിക്കണോണ്ട് എന്തുകൊണ്ട് നല്ലതാണ്. നമ്മ പുറത്തുനിന്നല്ല, വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. അതുകൊണ്ട് ഒരു ഹെൽത്തിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. സാധനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. അത് തന്നെ, ഇത് KFC ഒക്കെ ആകുമ്പോ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇപ്പൊ നമ്മൾ TV തന്നെ പരസ്യം കൊറേ കാണുന്നുണ്ട്. ഇത് നമ്മ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് അധികം ഹെൽത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെന്താ പറയാ, നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നവർക്കും വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ ഞങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. KFC ഉണ്ടാക്കാനായിട്ട് പോവാം. ആദ്യമായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. അതിൽ ഒരു അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കുറേ ഉണ്ടാക്കണവർക്ക് കുറേ മൈദ എടുക്കാം, ഞങ്ങൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഒരു അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടി. അതിന് നല്ലൊരു പ്രത്യേക സ്മെല്ലാണ്. പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി. ഞങ്ങൾ ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ടോ? ആവശ്യത്തിന് ഇട്ടാ മതി. അത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. വലിയ വെള്ളം കൂടി അങ്ങനെ ഇരിക്കരുത്, നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ കട്ടകളൊക്കെ കാണും. അപ്പോൾ ഞാൻ ആദ്യം സ്പൂൺ ഇട്ടിട്ട് ഇളക്കി, പിന്നെ പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം നോക്കി നോക്കി കുഴച്ചെടുക്കണ്ട, കുഴച്ചെടുക്കണം. അപ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. ഇങ്ങനെ പാകം നോക്കണം. ഇപ്പൊ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു, അപ്പൊ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അന്നത്തൊന്നും കൂടി ഇതുപോലെ ഇളക്കുന്നുണ്ട്. നല്ല കട്ട ആവാനും പാടില്ല, എന്നാ നല്ല ലൂസ് ആവാനും പാടില്ല. ഒരു ഒരു കാണാൻ കഴിയും, കണ്ടില്ലേ, ഒരു കുഴമ്പ് രൂപം, ആ രൂപത്തിൽ വേണം. ഇപ്പൊ കാണിച്ചു തരാ, കൈകൊണ്ട് നമ്മൾ ആ കട്ടൊക്കെ ഉടയ്ക്കണം, നല്ലപോലെ കട്ടൊക്കെ ഉടച്ച്. ഇതുപോലെ കിട്ടും, കട്ടൊക്കെ കൈകൊണ്ട് ഉടച്ചതാണ് കേട്ടോ. സ്പൂൺ കൊണ്ട് ഉടയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് കൈ കൊണ്ടാണ് ഉടച്ചെടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ. ഒരല്പം മതി, കണ്ടില്ലേ, എനിക്കെരിവ് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് എരിവ് കുറച്ച് മതി. അതുകൊണ്ട് എരിവ് വളരെ കുറവാണ്. കുരുമുളകൊന്നും കാണാൻ കഴിയില്ല, എല്ലാം നല്ല മിക്സായി അതിൻ്റെ ഉള്ളിൽ ഇരിക്കും. ഇപ്പൊ നമ്മളെ ഏതാണ്ട് ശരിയായിട്ടുണ്ട്, ഏതാണ്ടല്ല ശരിയായിട്ടുണ്ട്, കണ്ടില്ലേ.
നല്ലപോലെ ശരിയായിട്ടുണ്ട്. പകുതിപ്പണി കഴിഞ്ഞ്, അതല്ല കാപ്പണി കഴിഞ്ഞ്. ഇനി നമുക്ക് ബ്രെഡ് ശരിയാക്കാൻ പോവാ. അതിനായിട്ട് നമ്മളെ ബ്രെഡൊക്കെ നമ്മൾ അതിൻ്റെ സൈഡൊക്കെ എല്ലാം ചെത്തിക്കളയണം. അപ്പൊ നമ്മളത് ചെത്തി മാറ്റണം. നടുക്കുന്ന് നമുക്ക് മുറിക്കുക ഒരു നാല് കഷ്ണം. അതാണ് കണക്ക്, കണ്ടില്ലേ? നാല് കഷ്ണമായിട്ട് നമ്മൾ ആ ബ്രെഡിനെ മുറിച്ചെടുക്കാണ്. രണ്ട് ബ്രെഡൊക്കെ വെച്ച് മുറിക്കുമ്പോ നമുക്ക് പെട്ടെന്ന് പണി കഴിയും. അതുകൊണ്ട് ഇതേ രണ്ട് ബ്രെഡൊക്കെ വെച്ചാണ് നമ്മൾ മുറിക്കുന്നത്. പെട്ടെന്ന് തന്നെ മുറിച്ചു വരും. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ഇത് വീറ്റിന്റെ ബ്രെഡാണ് എടുത്തേക്കണേ. ഏത് ബ്രെഡായാലും കുഴപ്പമില്ല, വീറ്റിന്റെ ബ്രെഡായതുകൊണ്ടാണ് ഒരുമാതിരി ബ്രൗണിഷ് കളറായത്. പക്ഷെ ഞങ്ങൾ ആദ്യം വിചാരിച്ചു വീറ്റിന്റെ ബ്രെഡ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ സംഭവം അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ബ്രെഡൊക്കെ സ്ക്വയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ബ്രെഡും നമ്മൾ എടുക്കണ ബ്രെഡെല്ലാം നമ്മൾ അങ്ങനെ കളഞ്ഞെടുക്ക. ബ്രെഡെല്ലാം മുറിച്ച് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല സ്ക്വയറായിട്ട് ഇതുപോലെ വേണം ബ്രെഡൊക്കെ മുറിച്ചെടുക്കാൻ. ഇതിപ്പോ നമ്മുടെ പണിയെല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിക്ക് മുന്നേ നമ്മൾ കുറച്ച് കോൺഫ്ലക്സ് എടുക്കുക. കോൺഫ്ലക്സ് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്ക. പിന്നെ ഒരു കാര്യം, കോൺഫ്ലക്സ് കിട്ടാത്തവർക്ക് ഔട്ട്സൈഡിലും മതി, ഓപ്ഷണൽ ആണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി നമ്മ കോൺഫ്ലക്സ് കൈകൊണ്ട് ഇതുപോലെ പൊടിച്ചെടുക്കണം. പൊടിക്കാന്ന് വെച്ചാൽ ഒരുപാട് പൊടിക്കണ്ട, ഭയങ്കര പൊടിയാക്കരുത്, ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയാ മതി. ഇപ്പൊ നമ്മള് കണ്ടില്ലേ, കടിക്കുമ്പോ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും കിട്ടുക. ഇതുപോലെ കിട്ടിയാ മതി, അധികം പൊടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് വറക്കാനായിട്ട് പോവാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇനി ചൂടാവട്ടെ. അതാദ്യം ചൂടാവട്ടെ, ചൂടായിട്ടാണ് ചൂടാവട്ടെ. പുകൊക്കെ വരണ്ട്, ഏകദേശം ചൂടായി തുടങ്ങിയിട്ടുണ്ട്, ചട്ടി ചൂടായിട്ടുണ്ട്. അതിൽ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്രത്തോളം ഓയിൽ മതി. ഇനി നമുക്ക് ഓയിൽ ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓയില് പിന്നെ ഈ ഓയിൽ ബാക്കി ഉണ്ടായാലും നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ തീരും. പപ്പടം വറുക്കാനൊക്കെ എടുക്കാം, സൂപ്പർ ആയിരിക്കും. കടയിലാകുമ്പോ ആ എണ്ണ തന്നെ ഇതേ. നമുക്കിനി മാവില് മുക്കി എടുക്കാട്ടെ, ബ്രെഡ് മാവില് മുക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കോൺഫ്ലക്സിൽ മുക്കി എല്ലാ സൈഡിലാക്കി കൊടുക്ക. എന്നിട്ട് അത് നമുക്ക് വറുത്തെടുക്ക, നേരെ പാനിലിട്ടിട്ട് അങ്ങോട്ട് വറുത്തെടുക്ക. കണ്ടില്ലേ, സിമ്പിള് പരിപാടിയല്ലേ. KFC കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഒരു നാല് മണി പലഹാരം എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതുള്ളൂ. ഇത് വളരെ ചെലവ് കുറഞ്ഞ രീതിയാണ്. എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ മുക്കിയെടുക്ക, മുക്കി കറക്കിയെടുക്ക. എന്നിട്ട് നമുക്ക് എണ്ണയിലിട്ട് വറുക്കാം. വീട്ടിൽ ബ്രെഡ് വാങ്ങുമ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലാണ്ട് വെറുതെ ബ്രെഡ് ചായ മുക്കി കഴിക്കാണ്ട്, അല്ലെങ്കിൽ ബ്രെഡ് ജാമി തേച്ച് കഴിക്കാണ്ട് ഇങ്ങനെ ബ്രെഡ് കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും വെറൈറ്റി അല്ലേ എന്നും പ്രതീക്ഷിക്കണേ. എല്ലാവർക്കും ഒരു സന്തോഷവും, പിന്നെ നമ്മ വീട്ടിൽ ഉണ്ടാക്കി നമ്മ കഴിക്കുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ്. ഒരു പിന്നെ ഇത് ഗസ്റ്റ് വരുമ്പോ ഉണ്ടാക്കി കൊടുക്കുമ്പോ അവർക്ക് മനസ്സിലാവില്ല ഇത് ബ്രെഡ് ആണോ എന്ന്, അവർക്ക് പിടി കിട്ടില്ല. അവരെ നമുക്ക് ഒന്ന് കൺഫ്യൂസ് ആയിപ്പിക്ക. കണ്ടില്ലേ, നന്നായി തന്നെ വറുത്ത് കിട്ടുന്നുണ്ട്. നല്ല മുരിമുരിയായിട്ട് നമ്മുടെ സംഭവം വറക്കണുണ്ട്. നല്ല തിളച്ചെണ്ണയുണ്ട്, കണ്ടില്ലേ, നല്ല തിള വരുന്നുണ്ട്. ഇനി സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ, പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. പക്ഷെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഫസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഒരല്പം തോന്നില്ല, പിന്നെ ഒന്നാമത്തെ കഴിച്ച് രണ്ടാമത്തെ കഴിച്ച് തുടങ്ങുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ്. സംഭവം തീരുമ്പോഴാണ് അയ്യോ വേണമെന്നോ. എന്തായാലും സംഭവം കിടുവാണ്, ഒരു വെറൈറ്റി സംഭവം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, കണ്ടില്ലേ. ഇപ്പൊ തന്നെ വായൽ വെള്ളം വരണ്ടിട്ട, അത് വേറെ അങ്ങനെ എല്ലാ ബ്രെഡും നമുക്ക് ഇട്ട് കൊടുക്ക. എണ്ണക്ക് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്ക, ഇങ്ങനെ എണ്ണക്ക് വട്ടം ചുറ്റി കൊടുക്ക.
നമുക്കിത് ആയി കഴിയും ജസ്റ്റും കൂടി കുറച്ചേരം കൂടി കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിടണം മറിച്ചിടണം അതെ ഞാൻ എല്ലാ ബ്രെഡും ആക്കിയെടുക്കാൻ നോക്കിയത് എൻ്റെ ഒരു ഇത് വെച്ച് പറയണെങ്കിൽ ആദ്യമിട്ട് അത് ജസ്റ്റ് കരിഞ്ഞിട്ടുണ്ടാവുന്ന എൻ്റെ ഒരു ധാരണ കാരണം ഇത്രയും സമയമായി കരിഞ്ഞിട്ടൊന്നുമില്ല നോക്കാം കുറച്ചും കൂടി വറവായിട്ടുണ്ടാവും പക്ഷെ എനിക്ക് ഇത്രയും കൂടി നല്ല ഫ്രൈ മുരിഞ്ഞതാണ് എനിക്കിഷ്ടം നമുക്ക് നോക്കാം എന്താവും എനിക്ക് ആ കളറാണ് ഇഷ്ടം പക്ഷെ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് പക്ഷെ നമുക്ക് കഴിച്ചോക്കെ അതിനാണ് ഏകദേശം കൂടിയെന്നുള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല കരിഞ്ഞിട്ടൊന്നുമില്ല കരിഞ്ഞെങ്കിൽ സ്മെല്ല് വന്നേനെ അത് കഴിഞ്ഞതല്ല ഗൈസ് നമ്മുടെ മുരിയൽ കൂടിയതാണ് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അങ്ങനെ രണ്ടാമത്തെ നമ്മളുടെ മുക്കാൽ ഭാഗം കഴിഞ്ഞു പണിയും കഴിഞ്ഞു വേഗം കഴിഞ്ഞിട്ടത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് നോക്കി ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോ അയ്യോ നല്ല സ്വർണ്ണ നിരത്തി തന്നെ നല്ല ഗോൾഡൻ കളർ മറ്റേത് എനിക്ക് ഇതുപോലെ തന്നെ തോന്നണേ പക്ഷെ ഇത് കാണുമ്പോ ഉണ്ടല്ലേ എനിക്ക് മറ്റേ നമ്മളെ മറ്റേ കോൺഫ്ലിക്സില് മുക്കിയെടുത്തില്ലേ അപ്പൊ എനിക്ക് നമ്മളെ മറ്റേ കപ്പലണ്ട് മിഠായില്ലേ ഇങ്ങനെ സ്ക്വയറിലുള്ളത് അതാണ് എനിക്ക് ഓർമ്മ വന്നത് ആ കോൺഫ്ലിക്സ് ഇങ്ങനെ അതിന്റെ ഇങ്ങനെ പൊന്തി ഉണ്ടാകുന്നൊക്കെ നിന്നപ്പോ അങ്ങനെ ഏകദേശം ആവാറായിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലാക്കി മാറ്റണം ഡെക്കറേഷൻസ് ഒന്നും ഇപ്രാവശ്യം ചെയ്യണില്ല അല്ലെങ്കിലും ഡെക്കറേഷൻസ് ഒന്നുമില്ല നമുക്ക് ആക്കി നമ്മ വീട്ടിൽ തന്നെ കഴിക്കണല്ലോ അതിനെന്റെ ഡെക്കറേഷൻ നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് കഴിക്കുക ഞാൻ പിന്നെയും തിരിച്ചും മറിച്ചൊക്കെ ഇടണതിന് ആവും ആവാറായിട്ടുണ്ട് ഞാൻ വറുത്ത് കോരണതിന് ഒരേന്നൊരേതായിട്ട് അതിലെ എണ്ണൊക്കെ കളഞ്ഞത് ടിഷ്യൂ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കിടക്കണ കിടപ്പുണ്ടാ ഇപ്പൊ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നു കൈകൊള്ളൂന്ന് ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വറുത്ത് കോരി പ്ലേറ്റിലേക്ക് മാറ്റുണ്ട് ഒരു കട്ടൻ ചായ ഒക്കെ വെച്ച് പിടിച്ച അടിപൊളി സംഭവമാണ് ഇത് ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ ആഹാ അടിപൊളി എന്തായാലും മഴ പെയ്യും എല്ലാ ദിവസവും വൈകിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പൊ വൈകുന്നേരം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എന്തായാലും മഴക്കാരൊക്കെ ഉണ്ട് മഴക്കാരൊക്കെ ഉണ്ട് പെയ്യുമായിരിക്കും അപ്പൊ മഴ തിരുന്ന് കഴിക്കും അടിപൊളി കട്ടൻ ചായ മഴയും സംഭവം കണ്ടില്ലേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് നോക്കിയേ നല്ല സ്വർണ്ണ നിറത്തില് ഏകദേശം റെഡിയായി ഏകദേശമല്ല മുഴുവനും റെഡിയായി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കിയാൽ മാത്രം മതി കണ്ടില്ലേ സൂപ്പർ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് കാണാനും കഴിക്കാനും ടേസ്റ്റ് ആണ് ഓക്കേ നമുക്ക് ഇതൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ ഇത് എങ്ങനെയുണ്ടെന്ന് എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയപ്പോ പിന്നെ ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ അപ്പൊ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതുള്ളൂ ട്രൈ ചെയ്ത് നോക്ക് ഇപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് വേറെ പണിയൊന്നുമില്ല പണിയില്ലാന്നല്ല വീട്ടിലെ പണി ഉണ്ടാവും എന്നാലും ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതം ഇപ്പില്ല കുറച്ചാൾ ലോക്ക്ഡൗൺ ആണ് വീട്ടിൽ എല്ലാവരുമായിട്ട് സന്തോഷപൂർവ്വം ഇരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക പുറത്തൊന്നും അധികം പിന്നെ പുറത്ത് പോകണമെങ്കിൽ തന്നെ രണ്ട് മാസ്ക് ഉപയോഗിക്കണം കൈയൊക്കെ നന്നായിട്ട് സാനിറ്റൈസർ ചെയ്യണം അല്ലെങ്കിൽ പുറത്ത് പോയി വന്നാൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കഴുകണം സ്റ്റേ സേഫ് സ്റ്റേ ഹോം സ്റ്റേ സേഫ്
അപ്പൊ ശരി എന്നാ, നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ടാറ്റാ.